താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പുതിയ കൊല്ലവർഷം 1200 ചിങ്ങം മുതൽ കർക്കിടകം വരെ മകൈര നക്ഷത്രക്കാർക്ക് മറവി വിമർശനങ്ങളെ അതിജീവിക്കും. കൊല്ലവർഷം 1200 കാത്തുവച്ചിരിക്കുന്നതിൽ തൃപ്തരാകും മകൈര്യം നക്ഷത്രക്കാർ. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങളിൽ നടക്കുന്നത് ചിങ്ങമാസത്തിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ആഘോഷങ്ങൾക്കായി മാതാപിതാക്കളുടെ സന്നിധിയിലെത്തും. ബന്ധുക്കൾ ഒത്തുചേർന്ന് ആഘോഷങ്ങൾ ഗംഭീരമാക്കും. ആശയങ്ങളിൽ യോജിപ്പില്ലാത്തതിനാൽ പങ്കാളിത്ത ഇടപാടുകളിൽ നിന്ന് പിന്മാറും. സുഖദുഃഖ സമ്മിശ്രമായ മാസം കൂടിയായിരിക്കും മുന്നിലുള്ളത്. ചില കാര്യങ്ങളിൽ ഓർമ്മക്കുറവുണ്ടാകും. വീഴ്ചകൾ വരാതിരിക്കാനും ഭക്ഷണത്തിൽ നിന്ന് ചില രോഗങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കണം. പുതിയ കർമ്മ പദ്ധതികൾ ഏൽക്കുമ്പോൾ സാമ്പത്തിക ചുമതല ഏൽക്കാതിരിക്കുന്നതാണ് ഉചിതം. കന്നിമാസത്തിൽ വൈജ്ഞാനിക മേഖലകളിലുള്ളവർക്ക് സമയം അനുകൂലമാണ്. പുതിയ ആശയങ്ങൾ നേട്ടമാകും. വിമർശനങ്ങളെ അതിജീവിക്കും. വിദേശയാത്ര എന്ന ആഗ്രഹം വിഫലമാകും. പുതിയ പദ്ധതികൾക്ക് പണം മുടക്കാനുള്ള തീരുമാനം ഉചിതമല്ല. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവാധീനത്താൽ നടക്കും. തുലാമാസത്തിൽ സഹായാഭ്യർത്ഥനകൾ നിരസിക്കുന്നതിലൂടെ അടുത്തവർ വരെ ശത്രുക്കളാകും. ഒരുപാട് കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾ മനസ്സിൽ വരുമെങ്കിലും ഒന്നും അറിവുള്ളവരുടെ നിർദ്ദേശമില്ലാതെ ചെയ്യാതിരിക്കുക. വിട്ടുവീഴ്ച കാണിക്കുന്നതിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. ബന്ധുക്കളുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഇടനിലക്കാരനാകും. തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങളും സഹപ്രവർത്തകരുടെ പ്രതികൂല പ്രവർത്തനങ്ങളും മറികടക്കാൻ കഷ്ടപ്പെടേണ്ടതായി വരാം. വൃശ്ചിക മാസത്തിൽ പ്രണയിക്കുന്നവർക്ക് ഒന്നായി ചേരാൻ സാധിക്കും. ബാല്യകാല സുഹൃത്തുക്കളെ, ഒപ്പം പഠിച്ചവരെ കാണാൻ സാധിക്കും. മേലധികാരികളുടെ മനസ്സറിഞ്ഞുള്ള പ്രവർത്തികൾ സമർപ്പിക്കാൻ സാധിക്കും. സുതാര്യമായ ഇടപെടലുകളിലൂടെ എതിർപ്പുകളെ അതിജീവിക്കാനും സർവകാര്യ വിജയം നേടാനും സാധിക്കും. സുരക്ഷിതമായ വീട് കണ്ടെത്തി താമസം മാറും. ധനുമാസത്തിൽ കൈവിട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ചുപിടിക്കാൻ സാധിക്കും. സന്താന സൗഭാഗ്യം വന്നുചേരും. ചെറിയ രോഗങ്ങൾ അലട്ടും. സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് ആത്മസംതൃപ്തി ഉണ്ടാകും. ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ശമ്പള വർധനവും സ്ഥാപിച്ചു കിട്ടും. മകരമാസത്തിൽ വിശ്വാസയോഗ്യമല്ലെന്ന് കണ്ട പ്രവൃത്തികളിൽ നിന്ന് പിന്മാറും. ആതുര സേവന രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വർഷങ്ങളായി തകർച്ചയുടെ വക്കിൽ പോകുന്ന പ്രവർത്തന മേഖലകളെ പുനരുജ്ജീവിപ്പിക്കും. നല്ലവരുമായുള്ള ഇടപെടലിലൂടെ ചിന്തകളിലും മാറ്റമുണ്ടാകും. പ്രായോഗികമായി ചിന്തിച്ചു ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കുംഭമാസത്തിൽ പല വഴികളിലൂടെയും സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും ചെലവ് ക്രമാതീതമായി വർദ്ധിക്കും. തന്നിൽ അഭയം പ്രാപിച്ചു വരുന്നവരെ സഹായിക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും. വ്യാപാര വ്യവസായ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ദമ്പതികൾ ഒന്നിച്ചു താമസിക്കത്തക്ക രീതിയിലേക്ക് ജോലിയിൽ മാറ്റങ്ങൾ വരുത്തും. കുടുംബജീവിതം ആഹ്ലാദം നിറഞ്ഞതാകും. ക്ഷേത്രദർശനം, ഉത്സവാഘോഷങ്ങൾ, വ്രതം തുടങ്ങിയവയ്ക്കും ചേർന്ന സമയമായിരിക്കും. മീനമാസത്തിൽ മാതാപിതാക്കളുടെ ജീവിത പങ്കാളിയുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും വിജയം ഉറപ്പായിരിക്കും. അഭയം തേടി വരുന്നവർക്ക് ആശ്രയമൊരുക്കും. പുതിയ വാഹനം സ്വന്തമാക്കും. നിഷ്പക്ഷമെന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ ഭൂമി സ്വന്തമാക്കും. വിദേശത്തോ അന്യദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് മാതാപിതാക്കളെ കൂടെ നിർത്താൻ സാധിക്കും. മേടമാസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൽ ആത്മനിർവൃതിയുണ്ടാകും. മനസംതൃപ്തിയോടുകൂടി ബന്ധുക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നതിൽ അഭിമാനിക്കും. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തറവാട് ക്ഷേത്രത്തിലെ ദേശക്ഷേത്രങ്ങളിലെ ഉത്സവാഘോഷങ്ങൾക്ക് പങ്കുചേരാൻ സാധിക്കും. തനിക്ക് ലഭിക്കേണ്ട പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും. ഇടവമാസത്തിൽ തൻ്റെ അനുഭവങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കും. അതിനുള്ള വേദി ലഭിക്കും. ചിന്തകളേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അന്യദേശങ്ങളിലേക്ക് ഉപരിപഠനം ലക്ഷ്യമാക്കി പോകാൻ അവസരമുണ്ടാകും. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവേശിക്കും. പൂർവികമായി ലഭിച്ച ഭൂമിയിൽ പുതിയ വീട് നിർമ്മാണം ആരംഭിക്കും. മിഥുനമാസത്തിൽ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കും. അതിനു പ്രേരിപ്പിക്കുന്നവരുമായി അകലം പാലിക്കും. അതിന് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ നിർബന്ധവും ഉണ്ടാകും.
പുത്രപൗത്രാദികളുടെ സംരക്ഷണം മനസുഖവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കും. പ്രതീക്ഷകളോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കും. സസൂക്ഷ്മം പ്രവർത്തിക്കാൻ സന്നദ്ധനാകും. വ്യവസ്ഥകൾ പാലിക്കാൻ കഠിനമായ ശ്രമം വേണ്ടിവരും. കർക്കിടക മാസത്തിൽ വാഹനങ്ങൾ കൈമാറാനോ പുതിയത് വാങ്ങാനോ ഉള്ള ശ്രമം താൽക്കാലികമായി ഉപേക്ഷിക്കും. പ്രലോഭനങ്ങളിൽ വീഴും മുന്നേ വിദഗ്ധരുടെ ഉപദേശം തേടുക. പണം മുടക്കാതിരിക്കുക ഒരു കാര്യങ്ങൾക്കും. ഈശ്വര പ്രാർത്ഥനകളോടെ നേരിടുന്ന എല്ലാത്തിലും വിജയിക്കും. ഈ വർഷം തൊഴിൽ ലഭ്യത, പരീക്ഷാ വിജയം, വീട്, വാഹനം, ഭൂമി, ആഭരണങ്ങൾ എന്നിവയെല്ലാം സ്വന്തമാകുന്നതിനൊപ്പം ഗൃഹോപകരണങ്ങളും വാങ്ങും. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.